ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് സോണിയുടെ ഒരു എ വി ആർ ആണ്. അതിൻ്റെ മോഡൽ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഫ്രണ്ട് പാനലിലേക്ക് വന്നാൽ അത്യാവശ്യം വേണ്ട ഫംഗ്ഷൻസ് ബട്ടൺസ് എല്ലാം ഫ്രണ്ട് പാനലിൽ അവൈലബിൾ ആണ്. 7.2 ചാനൽ റിസീവറാണിത്. രണ്ട് ആക്റ്റീവ് സബ് വൂഫേഴ്സ് നമുക്ക് കണക്ട് ചെയ്യാം. ഡോൾബി ട്രൂ എച്ച് ഡി, ഡി ടി എസ്, മാസ്റ്റർ എച്ച് ഡി ഓഡിയോ എല്ലാം സപ്പോർട്ട് ചെയ്യും. ബിൽട്ടിൻ വൈഫൈ ഉണ്ട്. നെറ്റ്വർക്ക് ലാൻ കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്. കൂടാതെ ഒരുപാട് കണക്ടിവിറ്റി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതെല്ലാം നമുക്ക് പരിചയപ്പെടാം. ഈ കാണുന്നത് ടോൺ സെറ്റ് ചെയ്യുന്നതിനുള്ള നോബാണ്. അതായത് ട്രബിൾ ആൻഡ് ബാസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള നോബ്. ഇവിടെ ഈ കാണുന്നത് സൗണ്ട് എഫക്ട്സ് ചേഞ്ച് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്നതിനുള്ള ബട്ടൺസ് ആണ്. ഐഫോൺ എയർപ്ലേ സപ്പോർട്ട് ചെയ്യും. ഐഫോൺ ഉള്ളവർ യു എസ് ബിയും നെക്സ്റ്റ് വീഡിയോ ആർ സി കേബിളും പ്ലഗ് ചെയ്ത് അത് ആസ്വദിക്കാവുന്നതാണ്. കാലിബ്രേഷൻ മൈക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വീഡിയോ ഓഡിയോ ഇൻപുട്സ് ഉണ്ട്. ഇത് കാലിബ്രേഷൻ മൈക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഓഡിയോസ് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 7.2 ചാനലാണ്. ആപ്പിൾ എയർ പ്ലസ് സപ്പോർട്ട് ചെയ്യുന്നു. വൈഫൈ, ബിൽട്ടിൻ വൈഫൈ ഉണ്ട്. സോണി എൻ്റർടൈൻമെൻറ്റ് നെറ്റ്വർക്ക് അവൈലബിൾ ആണ്. തുടങ്ങിയ മറ്റു കാര്യം ബ്ലൂടൂത്തും അവൈലബിൾ ആണ്. മറ്റു കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് ഇൻപുട്ട് സെലക്ട് ചെയ്യുന്നതിനുള്ള നോബാണ്. ഇത് മാസ്റ്റർ വോളിയം കൂട്ടാനും കുറയ്ക്കാനായിട്ടുള്ള നോബ്. ബിൽട്ടിൻ വൈഫൈ, അതുപോലെ ലാൻ കണക്ടിവിറ്റി, ലാൻ പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഡയറക്റ്റ് ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ ഓൺലൈൻ കണ്ടൻറ്റ് യൂസ് ചെയ്യാനോ ആയിട്ട് സാധിക്കും. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. സാധാരണ സോണി എക്യുപ്മെൻസിന് വരുന്നത് പോലെയുള്ള സെയിം ഡിസൈനിലുള്ള റിമോട്ടാണ്. പക്ഷേ എല്ലാവിധ ഫങ്ഷൻസ് ബട്ടൺസും എ വി ആറിൻ്റെ എല്ലാവിധ ഫങ്ഷൻസ് ബട്ടൺസും അതോടൊപ്പം സോണി ടി വിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ബട്ടൺസും ഇതിൽ അവൈലബിൾ ആണ്. വളരെ മികച്ച പവർഫുൾ ആയിട്ടുള്ള ഒരു എ വി ആർ തന്നെയാണിത്. യു എസ് ബി പ്ലഗ് ചെയ്ത് പാട്ട് കേൾക്കാനും അതോടൊപ്പം ബ്ലൂടൂത്ത് ഉള്ളതുകൊണ്ട് തന്നെ ഫോൺ കണക്ട് ചെയ്യാനും കമ്പ്യൂട്ടർ കണക്ട് ചെയ്തുകൊണ്ടും പാട്ട് കേൾക്കാനും എല്ലാമായിട്ട് സാധിക്കും. ഇവിടെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ പാനൽ വരുന്നത്. മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ വർക്കിംഗ് ഞാൻ നിങ്ങൾക്കായി തീർച്ചയായും കാണിക്കുന്നതാണ്. റിയർ സൈഡിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് കണക്ടിവിറ്റി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എച്ച് ഡി എം ഐ കണക്ടിവിറ്റീസ്, ഡിജിറ്റൽ കൊയാക്സിയൽ, ഡിജിറ്റൽ ഒപ്റ്റിക്കൽ, അതുപോലെ കമ്പോണൻ്റ് വീഡിയോ, കോമ്പോസിറ്റ് വീഡിയോ എന്നുവേണ്ട എല്ലാതും അവൈലബിൾ ആണ്. ഈ കാണുന്നതാണ് എച്ച് ഡി എം ഐ കണക്ട് ചെയ്യാനായിട്ടുള്ള പോർട്ടുകൾ. ഇത് എച്ച് ഡി എം ഐ ഔട്ട് പ്ലസ് എ ആർ സി പോർട്ടാണ്. ഇത് ലാൻ പോർട്ടാണ്. ഇത് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാനായിട്ട് വൈഫൈ കണക്ട് ചെയ്യാനായിട്ടുള്ള വൈഫൈ ആൻറ്റിനെയാണ് ഈ കാണുന്നത്. ഇവിടെ ഡിജിറ്റൽ കൊയാക്സിയൽ കേബിൾ കണക്ട് ചെയ്യാം. അത് തൊട്ട് താഴെയായി രണ്ട് ഡിജിറ്റൽ ഒപ്റ്റിക്കൽ പോർട്ടുണ്ട്. ഇവിടെ ഡിജിറ്റൽ ഒപ്റ്റിക്കൽ കേബിൾ കണക്ട് ചെയ്യാം. ഈ കാണുന്നതെല്ലാം കോമ്പണൻ്റ് വീഡിയോ, കോമ്പണൻ്റ് വീഡിയോ കണക്ട് ചെയ്യാനായിട്ടുള്ള പോർട്ടാണ്. ഇത് കോമ്പണൻ്റ് ഔട്ട് ടി വിയിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള പോർട്ട്. ഈ കാണുന്നത് എഫ് എം ആൻറ്റിനെ കണക്ട് ചെയ്യാനും നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എ എം ആൻറ്റിനെ കണക്ട് ചെയ്യാനുള്ള പോർട്ട്. ഇത് വീഡിയോ ഔട്ട് ആണ്. അതുപോലെ ഓഡിയോ, വീഡിയോ പ്ലസ് ഓഡിയോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഔട്ടാണ്. ഇത് വീഡിയോ പ്ലസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓഡിയോ ഇൻപുട്സ് ആണ് ഇവിടെ വരുന്നത്. ഈ കാണുന്നത് മോണിറ്റർ ഔട്ട്. ഇത് നമുക്ക് ടി വിയിലേക്ക് കണക്ട് ചെയ്ത് ഇതിൽ ജി യു ഐ കാണാനും അതുപോലെ തന്നെ മറ്റ് വീഡിയോ കണക്ട് ചെയ്തിരിക്കുന്നതെല്ലാം കാണാനായിട്ട് യൂസ് ചെയ്യുന്നു. ഈ രണ്ടെണ്ണം ആക്റ്റീവ് സബ് വൂഫേഴ്സിനുള്ള പോർട്ടാണ്. ഈ കാണുന്നതെല്ലാം ഓഡിയോ ഇൻപുട്സ് ആണ്. ഈ കാണുന്നത് ഇൻഫ്രാറെഡ് റിമോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള പോർട്ട്. ഇവിടെ ഈ കാണുന്നതെല്ലാം ഓഡിയോ ഔട്ട്പുട്സ് ആണ്. ഇവിടെ ഈ കാണുന്ന ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചാനൽ ഫ്രണ്ട് ബി സ്പീക്കേഴ്സ് ആണ്. അതിൽ സറൗണ്ട് ബാക്ക് ആയിട്ടും ബൈ ആംബിന് ആയിട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചാനൽസ് ഫ്രണ്ട് എ സ്പീക്കേഴ്സ് ആയും അതിന് മുകളിൽ ഈ കാണുന്നത് സെൻറ്റർ ചാനലിലേക്കുള്ള ഔട്ട്പുട്ടായും അതിൻ്റെ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന രണ്ട് പോർട്സുകൾ സറൗണ്ട് ചാനലുകളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഇതൊരു ഇമ്പോർട്ടഡ് എ വി ആർ ആണ്. അതുകൊണ്ട് തന്നെ 120 വോൾട്ട് ആണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ട്രാൻസ്ഫോമർ, അത് 220 വോൾട്ട് ടു 110 വോൾട്ട് കൺവേർട്ടർ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്പീക്കേഴ്സ് ഇമ്പിഡൻസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, 8 ഓംസ് ടു 16 ഓംസ് വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു ക്ലോസ് ലുക്ക് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കാം.